ആന്റിബയോട്ടിക് മരുന്നുകൾ കുറിച്ചു നൽകുമ്പോൾ ഡോക്ടർമാർ ജാഗ്രത പാലിക്കണമെന്ന് ഐ ചെറിയ പനി വൈറൽ ബ്രോങ്കൈറ്റിസ് തുടങ്ങിയവയ്ക്ക് ആന്റിബയോട്ടിക് കുറിച്ചു നൽകുന്നത് ഒഴിവാക്കണമെന്നും ഐ സി എം ആറിന്റെ മാർഗരേഖയിൽ പറയുന്നു ചെറിയ പനി വൈറൽ ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്ക് ആന്റിബയോട്ടിക് ചികിത്സ നൽകുന്നുണ്ടെങ്കിൽ തന്നെ നിശ്ചിത സമയത്തേക്കായി പരിമിതപ്പെടുത്തണം തൊലിപ്പുറമേയുള്ളതും ചെറിയ കോശങ്ങളെ ബാധിക്കുന്നതുമായ അണുബാധയ്ക്ക് അഞ്ചു ദിവസം മാത്രമേ ആന്റിബയോട്ടിക് നൽകാൻ പാടുള്ളൂ ആശുപത്രിക്ക് പുറത്തുനിന്ന് പകരുന്ന കമ്മ്യൂണിറ്റി ന്യൂമോണിയ്ക്ക് അഞ്ചു ദിവസവും ആശുപത്രിയിൽ നിന്ന് പകരുന്ന ന്യൂമോണിയക്ക് എട്ട് ദിവസവുമാണ് ആന്റിബയോട്ടിക് നൽകേണ്ടതെന്നും പറയുന്നു അതിനിടെ രാജ്യത്ത് പനി പടർന്നു പിടിക്കുകയാണ് കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ആശ്വസിക്കുമ്പോൾ കോവിഡിനേക്കാൾ കടുത്ത ചുമയും ശ്വാസതടസ്സവും മറ്റ് അസ്വസ്ഥതകളുമായി പനി പടരുന്നതിൽ കടുത്ത ആശങ്കയാണ് നിലവിലുള്ളത് കോവിഡ് ബാധിച്ചവരിൽ പനി സങ്കീർണ്ണമാകുന്നുണ്ട് അവരുടെ ശ്വാസകോശത്തിന് ഇൻഫ്ലുവൻസ വൈറസിനെ താങ്ങാനുള്ള ശേഷി കുറവാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളത്തിൽ ഇരുപത്തിയാറ് ദിവസത്തിനിടെ രണ്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ മാത്രം എത്തിയത് എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാല്പത് പേരും ഒരാഴ്ചയ്ക്കിടെയാണ് എത്തിയത് മലപ്പുറത്തും കണ്ണൂരുമാണ് രോഗികൾ കൂടുതൽ സംസ്ഥാനത്ത് ഇക്കൊല്ലം പതിനാല് പനിമരണങ്ങളുണ്ടായി ഇൻഫ്ലുവൻസ പടരുന്ന കാലമാണ് ഇത് തൊണ്ട മൂക്ക് ശ്വാസകോശം എന്നിവയാണ് ഇൻഫ്ലുവൻസ വൈറസ് ബാധിക്കുന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചുമ ശ്വാസതടസ്സം എന്നിവയാണ് ലക്ഷണങ്ങൾ ഇൻഫ്ലുവൻസ എ ബി വകഭേദങ്ങൾ കേരളത്തിലുണ്ട് സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട് ഇത്തരം ലക്ഷണങ്ങളുമായി വരുന്നവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് കോവിഡ് പരിശോധന നടത്തുന്നത് അത് നെഗറ്റീവാണെങ്കിൽ മറ്റു പരിശോധനകൾ നടത്താറില്ല ജീവന് അപകടമില്ലാത്തതിനാൽ കൂടുതൽ പരിശോധനകളും നടത്തില്ല മുൻപ് കുട്ടികളിൽ നൂറ് ആയിരുന്നു ഉയർന്ന പനി എന്നാൽ ഇപ്പോൾ ശരാശരി നൂറ്റിനാല് ഡിഗ്രി പനിയാണ് കാണുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ എടുത്താലും പനി മാറാത്ത അവസ്ഥയാണ് Newsdesk, kira lagi umat